എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അയ്യോക്ക നീ എന്ന പൊട്ട നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന് ആ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അച്ചു. ഇല്ലെന്ന് എന്റെ ചന്ദ്രൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവര് മനസ്സിലാകുന്ന ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായാന്ന്. രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ, സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. അങ്ങോട്ടാ ഇവിടെ. എന്തു എടാ കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ? എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാൻ അറിയുള്ളൂ. അച്ചിയുടെ ഐതിയാണ് ഇത്. എന്നെ സൂക്കേട്, എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാഭാവി, ആകെ എണ്ണുന്ന ഒന്നര ഗ്രാമിന് കമ്മലും വിറ്റോ? പെൺകുച്ചുങ്ങൾ കമ്മലിടാൻ പാടില്ല, പിച്ചക്കാരി പിടിച്ചോണ്ട് പോവും. എന്താ പറഞ്ഞ? മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പും എന്നാണ് പറഞ്ഞത്. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ മോളെ. എനിക്ക് മനസ്സിലായി, കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. ചെല്ലുമോളെ മാമൂട്ടിടിച്ചില്ല, ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു മേടിച്ചോ കേട്ടോ. എന്റെ പറ്റൂടി ഇവന്റെ പേരിൽ എഴുതിയക്കട്ട. ഓടി അച്ചുവേ, അതുപോലൊന്നും നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. എന്നാ പോവാ അച്ചു. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലല്ലോ. ഇവരൊട്ടിനി ഉണ്ടാവാനും പോടില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്ന കരുതി ആര് വേണ്ടെന്ന് വെക്കുന്നാണോടാ? തകരാറാർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ച നമ്മുടെ പന്ന പുന്നാര മോനെ എന്നാ പറഞ്ഞത് മനസ്സിലായടാ? പുലക്കാട്ടുശ്ശേരി ഭരത പന്നി. പൊട്ടനായി പോയി, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? ആർക്കും കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ? ആ എസ് ഐ ശ്യാമണ്ണല്ലേ ഇവരുടെ ബാലെ ട്രൂപ്പിലെ പ്രധാന നടൻ. ഓ
രണ്ടര മുകളിൽ രണ്ടര താഴത്ത് ഒരു തുടയിൽ റോമനക്കുട്ട അഞ്ചാമത്തെ അടി ദുര്യോധന്റെ തുടയിൽ അടിക്കും എന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന് ചീത്ത ഏൽപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ സർ? ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല, പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ? ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം പറഞ്ഞു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാൻ അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഏയ് പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാടി മുളകരച്ച് വെച്ച മതി, കൊടംപുളി വന്നേ. പിന്നെ മോളെ ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞു വരൂ, നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചാലും ഇന്നൊക്കെ ധൈര്യത്തുമുള്ളതാ. അങ്ങനെ ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്, ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വിടുവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാനെ, ഞാൻ എസ് ഐ ആണ്, മാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. എസ് ഐ എം പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാവും. അധികം ചിരിക്കണ്ട, വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്ക് തുളിടിഞ്ഞിരിക്കും. നമുക്ക് മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. നാരായണ മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ, ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, മേനകയുടെ ഡൂപ്പ് നിക്കണ ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ, മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു.